ഇപ്പോ ഈ ചാണ്ടി ഉമ്മന്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായ ജയം. ഇനിയിപ്പോ അതിൽ അമിതമായ അവകാശവാദങ്ങൾക്കൊന്നും കാര്യമില്ല. ഇപ്പോ ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഫലം വരും. ആ ഫലം വരുമ്പോൾ നിങ്ങൾ കണ്ടോളൂ. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തും വലിയ അവകാശവാദങ്ങളും ഒന്നും ഉന്നയിക്കുന്ന ഒരു വളരെ അഗ്രസീവായിട്ടുള്ള ചാണ്ടി ഉമ്മനെ ഞാൻ കണ്ടില്ല. പിന്നെ ആകെ കൂടെ കണ്ടത് ഏറ്റവും അവസാനം ഈ പിന്നെ പോളിംഗ് അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മാത്രമാണ് അല്പം ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ആണെങ്കിൽ പോലും ഒരു അഗ്രസീവായ ചാണ്ടി ഉമ്മനെ. എനിക്ക് തോന്നുന്നു അതൊരു ചെറിയ ടാക്ടിക്സും കൂടിയുണ്ട്. അവിടെയാണ് ഞാൻ ജയിക്കിന്റെ ഒരു പച്ച മനുഷ്യൻ വ്യക്തിത്വത്തെ മുന്നിട്ട് നിൽക്കുന്നത്. ചാണ്ടി ഉമ്മൻ ഒരു ഘട്ടത്തിലും ഇവിടെ ഒരു വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും നടത്തി കാണുന്നില്ല. ഒരു പക്ഷേ രണ്ടു വർഷത്തിനുള്ളിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരു ടീസറായി മാറാവുന്ന പൊതുവെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഊർജ്ജം കൊടുക്കുന്ന തിരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന്റേതായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റും വരുന്നില്ല. പക്ഷെ ജയ്ക്ക് വ്യത്യസ്തരാകുന്നത് അവിടെയാണ്. അദ്ദേഹം മണ്ഡലത്തിന്റെ ആ ചൂടും ചൂരും ജയ്ക്കിന്റെ വീട്ടിൽ നിന്ന് ഷിനോജ് ഉണ്ട്. ഷിനോജെ, ജയ്ക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ എല്ലാ ദിവസവും മുറ്റത്ത് നിന്ന് പല്ല് തേച്ചുകൊണ്ടിരുന്ന ആളാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് എനിക്ക് മുറ്റത്തിറങ്ങിയെന്ന് പല്ല് തേക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് വരികയാണ് എന്നാണ്. ഇന്ന് പദ എഴുന്നേറ്റിട്ട് പോലുമില്ല. നിങ്ങൾ രാവിലെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു സീൻ? അഭിലാഷ്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ പിറ്റേന്ന് മുതൽ ഞങ്ങൾക്ക് ഈ മാധ്യമ പ്രവർത്തകർ 6 മണിയോടെ ഇവിടെ എത്തും ബൈക്ക് എടുക്കാനായിട്ട്. ജയ്ക്ക് രാവിലെ എണീറ്റ് വരുന്ന സമയത്തൊക്കെ നമ്മൾ ആദ്യം കാണുന്നത് ഈ മാധ്യമ പ്രവർത്തകർ മയക്കുമായി നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. എന്നാൽ ഇന്നും ഈ വോട്ടിംഗ് ദിനത്തിൽ, ഈ കൗണ്ടിംഗ് ദിനത്തിൽ അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ജയ്ക്ക് ഇതുവരെ എണീറ്റിട്ടില്ല. ജയ്ക്ക് ഉറക്കത്തിലാണ്. ഒരു 8 മണി നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഒരു 8 മണിയോടുകൂടി ജയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കോട്ടയത്തുള്ള സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോകും. അവിടെ നിന്ന് വെച്ചായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ ഫലം കാണുക. മാത്രമല്ല മന്ത്രി വി എൻ വാസവൻ, ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സി പി എമ്മിന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടാകും. അവിടെ വെച്ചായിരിക്കും ഒരു പ്രതികരണമൊക്കെ ജയ്ക്കിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക. എന്നാൽ ഇവിടെ വെച്ച് ഇറങ്ങുന്ന സമയത്ത് ജയ്ക്ക് പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും നമ്മൾ മൈക്ക് വയ്ക്കും. ജയ്ക്ക് പല്ല് തേച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും. ജയ്ക്ക് എണീറ്റിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ പെട്ടി പൊട്ടിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്, കേവല നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. രാഷ്ട്രീയം ഒരു വടംവലിയാണല്ലോ. എന്തായാലും അയർക്കുന്നത്ത് തുടങ്ങും, വാകത്താനത്ത് അവസാനിക്കും. അയർക്കുന്നത്ത് നിന്ന് തുടങ്ങിയാൽ വാകത്താനത്ത് എത്തുമ്പോൾ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം? കോൺഗ്രസ് ഭൂരിപക്ഷത്തെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതിനിടയ്ക്ക് എൻ്റെ ഒരു സംശയം, കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞത് ബി ജെ പിയുടെ വോട്ട് മറിച്ചാൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിന് ചാണ്ടി ഉമ്മൻ ജയിക്കുമെന്നാണ്. അതൊരു മുൻകൂർ ജാമ്യം എടുക്കലായി പല ആളുകളും പറഞ്ഞു. അല്ല, അത് വേറൊരു പ്രശ്നം. പക്ഷേ 2016 ജോർജ് കുര്യൻ മത്സരിക്കുമ്പോൾ 16,000 വോട്ട്, 15,993 വോട്ട് ജോർജ് കുര്യൻ ഉണ്ട്. കഴിഞ്ഞ തവണ എൻ ഹരി മത്സരിച്ചപ്പോൾ അത് 11,623 കുറഞ്ഞു. 2016 16,000 വോട്ടുണ്ടായിരുന്നത് 2023 ആകുമ്പോൾ എത്ര ഉണ്ടാവും? അതൊരു ചോദ്യമാണല്ലോ. അത് വോട്ട് കുറഞ്ഞു വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി ആ വോട്ടും കൂടി വാങ്ങിച്ചിട്ടാണ് 9,000 ജയിച്ചത് എന്നുള്ളതും സി പി എം ഒരുപക്ഷെ കണക്ക് കൂട്ടുന്നുണ്ടാവും. ആ ഒരു അർത്ഥത്തിലായിരിക്കണം. പക്ഷേ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന അസ്ഥാനത്താണ്. അതായത് ബി ജെ പി വോട്ട് മറിക്കും, അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് മൊത്തം കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല, ബി ജെ പിയുടെ വോട്ട് നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞാൽ പോലും ജയിക്കാൻ പോകുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രന് വോട്ട് ചെയ്യുന്ന ഒരു ബി ജെ പിക്കാരനും ഉണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിനെ കണ്ടിട്ടല്ല കേരളത്തിൽ ബി ജെ പിക്കാർ വോട്ട് ചെയ്യുന്നത്. അത് നരേന്ദ്രമോദിയെ കണ്ടിട്ടാണ് ആ വോട്ടുകളൊക്കെ ബി ജെ പിക്ക് കിട്ടുന്നത്. ആ വോട്ടുകൾ ബി ജെ പിക്ക് ഭദ്രമാണ്. നരേന്ദ്രമോദി എന്തായാലും പുതുപ്പള്ളിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നേയില്ല. ബി ജെ പി കയ്യൊഴിഞ്ഞ തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കാൻ തന്നെയാണ്. അറിയോ, 2020 സോറി അതിനു മുമ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ മണ്ഡലത്തിൽ ബി ജെ പിക്ക് കിട്ടിയത് 20,000 ചില്ലറ വോട്ടാണ്. പി സി തോമസ് കോട്ടയത്ത് കാൻഡിഡേറ്റായി മത്സരിച്ചത് 20,000 പരം വോട്ട്. ഇനി നമ്മൾ മൊത്തം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ 30,00,000 വോട്ട് കിട്ടി. അത് 25,00,000 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ തൃക്കാക്കരയിൽ കുറഞ്ഞു, ഇവിടെ കുറഞ്ഞു, ഇത് എങ്ങോട്ടാണ് കുറഞ്ഞൊരു ലിമിറ്റ്? തൃക്കാക്കര തന്നെയാണ് അതിന്റെ തുടക്കം, ഇത് അതിന്റെ തുടർച്ചയാണെന്ന് ഞാൻ കരുതുന്നു. കാരണം പി ടി തോമസിനെ പോലുള്ള ഒരാൾ മരിച്ച് അതിനുശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഒരു മുഖ്യമന്ത്രി അടക്കം ക്യാമ്പ് ചെയ്ത് നടത്തിയ തെരഞ്ഞെടുപ്പിൽ 27,000 ഭൂരിപക്ഷം എത്തിയെങ്കിൽ ടവറിംഗ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അച്ചുമ്മനാണ് കുറച്ചുകൂടി കൃത്യമായിട്ട് അതിനൊക്കെ വിലയിരുത്തിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ പുതുപ്പള്ളിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിഷയം യഥാർത്ഥ യാത്രയപ്പ് എന്ന് പറയുമ്പോൾ അത് നൽകുന്ന ഒരു ഓർമ്മ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. രാജീവേ, ഓരോ ഘട്ടത്തിലും ഓരോ വീട്ടിലേക്കും എന്തെങ്കിലും സംഭാവന ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവ്, 50 വർഷം ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ 53 വർഷമായി ഇടതുപക്ഷത്തെ അകറ്റി നിർത്തിയ ഒരു മണ്ഡലം ഉമ്മൻചാണ്ടിക്ക് വേണ്ടി എന്നുകൂടി നമ്മൾ പുതുപ്പള്ളിയെ കാണേണ്ടതുണ്ട്.
യെസ് ഞാൻ ഇടവേളയിൽ പോകുമ്പോൾ ഒറ്റ കാര്യം, ഈ പിന്നെ ബി ജെ പി വോട്ട് മറിച്ചു എന്നുള്ള നറേറ്റീവിനോട് എനിക്കൊരു യോജിപ്പില്ല. കാരണം അവരെങ്ങനെയെങ്കിലും പരമാവധി വോട്ട്, അവരെ സംബന്ധിച്ച് കിട്ടുന്ന വോട്ട് കളക്ട് ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. പക്ഷെ അവരുടെ വോട്ടർമാർ ബി ജെ പിയുടെ സിമ്പലിൽ കുത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഒരു ബി ജെ പി നേതാവ് ഞാൻ പുതുപ്പള്ളി പോയപ്പോൾ നിസ്സഹായനായ എന്നോട് പറഞ്ഞത് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകളും അവരെ സംബന്ധിച്ച് ഇപ്പം മുഖ്യ ശത്രു സർക്കാരാണ്. ഗണപതിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പക്ഷേ യു ഡി എഫിനെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിജയത്തിൻ്റെ ഗ്യാപ്പ് വർദ്ധിക്കും, സർക്കാരിൻ്റെ മുഖത്ത് കിട്ടുന്ന പ്രഹരമാണ്. ബി ജെ പി നേതാക്കൾ പറഞ്ഞിട്ടോ വിചാരിച്ചിട്ടോ ഒന്നുമല്ല, ജനങ്ങൾക്ക് തോന്നുന്നതാണ്. എന്ത് ചെയ്യാൻ പറ്റും? ശബരിമല സമാനം. അതെ, ശബരിമല സമാനം. അല്ല പക്ഷേ അത് അഭിലാഷ്, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഇതിനു മുമ്പ് നോക്കൂ, ബി ജെ പിയും ലീഗും കോൺഗ്രസും കൂടെ ചേർന്ന് മുന്നണി ഉണ്ടാക്കി മത്സരിച്ചിട്ടില്ലേ? അതല്ലാതെ വോട്ട് കച്ചവടം നടന്നിട്ടില്ലേ? ബി ജെ പിയുടെ വോട്ട് വാങ്ങിച്ചിട്ടില്ലേ? അത് വേറൊരു 2004-2005 വരെ ഏറെക്കുറെ തിരുവനന്തപുരം തെരഞ്ഞെടുപ്പ് വരെ. അതെ, അത് വേറൊരു സിനാരിയോ. ഇത് അവർക്ക് തന്നെ തോന്നുകയാണ്, ഇത് ഞാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, അവിടെ കൊണ്ട് വോട്ട് കൊടുക്കുന്നു കോൺഗ്രസിനോട്. അത് വേറെയാണ്, അതിനെ വോട്ട് കച്ചവടമായിട്ടോ ബി ജെ പിയുടെ വോട്ട് വാങ്ങിച്ചതായിട്ടോ കാണുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. യെസ് യെസ്.